എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമാണ് സാധാരണ രീതിയിൽ നാൽപ്പത് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത് സാഹചര്യം കൊണ്ട് ഇന്ന് എല്ലാവർക്കും അവരവരോ വീടുകളിലാണ് ഈ പൊങ്കാലയ്ക്കുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഇത് ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും രണ്ടിനും ഒരേ ഫലം കണ്ടെത്താൻ നമുക്ക് കഴിയും കാരണം നമ്മുടെ സങ്കല്പമാണിതെല്ലാം ഇപ്പോൾ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നത് സൂര്യനെയാണ് അപ്പോൾ സൂര്യനെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണ് അപ്പോൾ സൂര്യനെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചവിധാനത്തിൽ സമസ്തവും പഞ്ചഭൂതാത്മകമാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ ആകുന്ന പഞ്ചഭൂതങ്ങൾ ത്തിൻ്റെ കേന്ദ്രവും സൂര്യനാണ് അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് അപ്പോൾ സൂര്യനെ സങ്കല്പിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആ ഒരു പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഒരു ആത്മസമർപ്പണമാണ് പൊങ്കാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ആത്മസമർപ്പണത്തിലേക്ക് നമ്മൾ നമ്മൾ ഒരുക്കുമ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടാണ് ഒരു മൺകലം ആ മൺകലത്തെ നമുക്ക് ഭൂമിയായി കാണാം പിന്നെ ഭൂമി അങ്ങോട്ട് തുടർന്ന് അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ശരീരമായി കാണാം ആ മൺകലത്തെ അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒരു സമർപ്പണം വരുമ്പോൾ ശരീരം കഴിഞ്ഞാൽ പിന്നീടുള്ളത് മനസ്സാണ് ആ മനസ്സിനെ നമുക്ക് ഇതിൽ വേവുന്ന അരിയായി കാണാം അരി എന്നുള്ള നമ്മുടെ മനസ്സായും അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായും ഒരു പായസമായി മാറുന്നതിന് ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര ചേർക്കുമ്പോൾ അത് മധുരമായി മാറുകയാണ് അപ്പോൾ അന്നം മുതൽ ആനന്ദം വരെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് പൊങ്കാല അപ്പോൾ അന്നം എന്ന സങ്കല്പത്തിൽ തുടങ്ങി പരമാനന്ദം എന്ന സങ്കല്പം വരെ നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ പൊങ്കാല സമർപ്പണം അപ്പോൾ ആ സമർപ്പണത്തിലൂടെ നമ്മൾ പൂർണ്ണമായും ഒരു ആത്മത്യാഗത്തിന് ഒരുങ്ങുകയാണ് അപ്പോൾ സ്ത്രീകളുടെ ഒരു ആത്മ ആത്മസമർപ്പണമാണ് പൊങ്കാല എന്ന് പറയാം ഈ ആത്മസമർപ്പണത്തിലേക്ക് വരുമ്പോൾ തികച്ചും ശരീരശുദ്ധിയും മനഃശുദ്ധിയുമൊക്കെ ആർജിച്ച ശേഷമാണ് ഇത്തരം ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് അപ്പോൾ ഈ ശരീരശുദ്ധിയും മനഃശുദ്ധിയുമൊക്കെ നമ്മൾ ആർജിക്കുമ്പോൾ അത് വീട്ടിൽ വെച്ചായാലും ക്ഷേത്രത്തിൽ വെച്ചായാലും നമ്മുടെ വൃതശുദ്ധിക്കാണ് പ്രാധാന്യം അപ്പോൾ വ്രതശുദ്ധി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇത്തരം ഒരു കർമ്മത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് കുടുംബത്തിനും നാടിനും നാട്ടാർക്കും ലോകത്തിനുമെല്ലാം നന്മ നേർന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പൂജകളൊക്കെ അപ്പോൾ അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം പകർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം ആശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തേണ്ടത് ആ പ്രാർത്ഥനയിലൂടെയാണ് ഈ പൊങ്കാല ഇടിയിൽ നടക്കേണ്ടത് അപ്പോൾ ആരോടും ഒരു ശത്രുതയും ഇല്ലാതെ എല്ലാവരോടും സ്നേഹം മാത്രം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുള്ള അത്തരമൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഒരുക്കുന്ന സന്ദർഭമാണ് ഈ പൊങ്കാല ദിവസം എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്തരമൊരു പൊങ്കാലയ്ക്ക് ഇന്ന് ഞാനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എൻ്റെ സഹധർമ്മിണി ഇന്നിവിടെ പൊങ്കാല ഇട്ടിരുന്നു ഞാനും അതിൽ പങ്കുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ഒരു ശ്രേഷ്ഠമായ സമർപ്പണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠമായ സങ്കല്പമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആത്മസമർപ്പണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ആത്മസമർപ്പണത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ലോക നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ആറ്റുകാൽ ദേവിക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം